ഓഡിയോ ക്ലിയർ ആണോ? ഓഡിയോ ക്ലിയർ ആണോ എന്ന് കമന്റ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമ്മളെന്താണ്, ഓഡിയോ വീഡിയോ ക്ലിയർ ആണെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഗുഡ് ഈവനിങ്, വെൽക്കം ടു വരാന്ത റൈസ് മലയാളം യൂട്യൂബ് ചാനൽ. നമ്മളെന്തോ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നവംബർ 4th and 5th ഡെയിലി കറണ്ട് അഫയേഴ്സ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്താണ് ഫസ്റ്റ് ന്യൂസിലേക്ക് പോവാം. ഓക്കെ കാവ്യ, ഇതാണ് ഇമ്പോർട്ടൻ്റ് ഡേയ്സ് ആണ് വായിക്കാൻ പോകുന്നത്. എന്തോ നമ്മുടെ നവംബർ 5th ഇമ്പോർട്ടൻ്റ് ഡേ ആണ് വായിക്കാൻ പോകുന്നത്. നവംബർ 5th ഇമ്പോർട്ടൻ്റ് ഡേ ഇതാണ്, എന്താണ് വേൾഡ് സുനാമി അവയർനെസ് ഡേ ആണ്. നവംബർ 5th ഇമ്പോർട്ടൻസ് എന്താണ്, വേൾഡ് സുനാമി അവയർനെസ് ഡേ ആണ്. നമുക്കറിയാലോ സുനാമി വന്ന കാര്യം, അതൊക്കെ അറിയാലോ. എന്തിനാ സുനാമി വന്നപ്പോൾ, അത് നാച്ചുറൽ ഡിസാസ്റ്റർ ആയിരുന്നു. സുനാമി എത്ര പേരെയാണ് കൊന്നത്? 260,000 ആൾക്കാർ മരണപ്പെട്ടിരുന്നത് ഇങ്ങനെ സുനാമി വന്നിട്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? സുനാമിയെ പറ്റി അവയർനെസ് കൊടുക്കാനും, ഇതിൻ്റെ എന്ന് വെച്ചാൽ സുനാമി വരുന്ന ടൈമിൽ എന്തൊക്കെ ചെയ്യാം, അത് പ്രിവെൻ്റ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാം, അങ്ങനെയുള്ള കാര്യമാണ്. ഓക്കെ, ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വേൾഡ് സുനാമി അവയർനെസ് ഡേ കൊണ്ടുപോകുന്നത്. ഇനി അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, സുനാമി അവയർനെസ് ഡേയുടെ തീം എന്താണ്? സെൻതൈ 7 ക്യാമ്പയിൻ. സെൻതായ് 7 ക്യാമ്പയിൻ എന്നാണ് വേൾഡ് സുനാമി അവയർനെസ് ഡേയുടെ എന്ത് തീം. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും. ഇനി എന്തോ നമ്മൾ പറയാൻ പോകുന്ന അടുത്ത ന്യൂസ് ഇതാണ്, സ്റ്റേറ്റ് ന്യൂസ് ആണ് വായിക്കാൻ പോകുന്നത്. ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ. സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന് വെച്ചാൽ നിങ്ങൾ ഉദ്ദേശിച്ച നിങ്ങൾക്ക് വെഹിക്കിൾ അല്ല, ഒരു എന്താണ് ഒരു ആക്ടോ അല്ലെങ്കിൽ അവർക്ക് ഒരു എയിമോ എന്തെങ്കിലും ഒരു കാര്യം നടപ്പാക്കാൻ വേണ്ടിയിട്ട് കമ്പനീസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഒരു ദൗത്യമാണ് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ. ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് തമിഴ്നാട് ആദ്യത്തെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ലോഞ്ച് ചെയ്യാൻ പോവുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഇവരുടെ ഒരു എയിമുണ്ട്. എന്താണ്? നാച്ചുറൽ കൺസർവേഷൻ മിഷൻ മാനേജ് ക്രിട്ടിക്കൽ നാച്ചുറൽ കൺസർവേഷൻ മിഷൻസ്. ക്രിട്ടിക്കലായിട്ടുള്ള എന്താണ് കുറേ ഏരിയാസ് ഉണ്ട്, അവിടെ എന്താണ് കൺസർവേഷൻ നടത്തിയേ പറ്റത്തുള്ളൂ, നാച്ചുറൽ കൺസർവേഷൻ നടത്തിയേ പറ്റത്തുള്ളൂ. അതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ നാച്ചുറൽ കൺസർവേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ മിഷൻസ് ഏറ്റെടുത്ത് കൃത്യമായിട്ട് നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ തമിഴ്നാട് സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതിൻ്റെ ക്യാപിറ്റൽ, ഈ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിൻ്റെ ക്യാപിറ്റൽ എമൗണ്ട് എത്രയാണ്? 5 crore റുപ്പീസ്. 5 crore ആണ് അതിൻ്റെ ക്യാപിറ്റൽ എമൗണ്ട്. തമിഴ്നാട് ഇതിനകത്ത് എന്തൊക്കെ വരുമെന്ന് വെച്ചാൽ, തമിഴ്നാട് ക്ലൈമറ്റിക് ചേഞ്ച്, തമിഴ്നാട് ഗ്രീൻ ആൻഡ് തമിഴ്നാട് വെറ്റ്ലാൻഡ്സ്, അതാണ് മെയിനായിട്ട് കൺസർവേഷനിൽ എയിം ചെയ്തേക്കുന്നത്. സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ക്രിയേറ്റ് ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ്? നാച്ചുറൽ തമിഴ്നാട്ടിലെ നാച്ചുറൽ കൺസർവേഷന് വേണ്ടിയിട്ടാണ്. അതിനകത്ത് തമിഴ്നാടുവിൻ്റെ എന്താണ് ക്ലൈമാറ്റിക് ചേഞ്ച് വരും, തമിഴ്നാടുവിൻ്റെ വെറ്റ്ലാൻഡ്സ്, തമിഴ്നാടുവിൻ്റെ ഗ്രീൻ ഏരിയാസ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെ എന്താണ് കൺസർവേഷന് വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ 5 crore ക്യാപിറ്റൽ തമിഴ്നാടു ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തേക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ഇൻ്റർനാഷണൽ ന്യൂസ് വായിക്കാൻ പോകുന്നത്. ഇൻ്റർനാഷണൽ ന്യൂസിൽ എന്താണ്? കോൾ ട്രാൻസിഷൻ പ്രോഗ്രാം കേട്ടിട്ടുണ്ടോ? കോൾ ട്രാൻസിഷൻ പ്രോഗ്രാമിൽ ഈ 3 രാജ്യങ്ങൾ ഏതൊക്കെയാ? ഇന്ത്യ, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ് ജോയിൻ ചെയ്തു. ഇവരെന്തിനു വേണ്ടിയിട്ടാണ് കോൾ ട്രാൻസിഷൻ പ്രോഗ്രാം എന്താണ്? അത് ആദ്യമേ അറിഞ്ഞിരിക്കുക. കോൾ ട്രാൻസിഷൻ പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോള് കൊണ്ട് ഉണ്ടാകുന്ന പൊല്യൂഷൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ കോള് വെച്ച് നമ്മൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യുക, അറിയാമല്ലോ എനർജി പ്രൊഡ്യൂസ് ചെയ്യുക. ആ ടൈമിൽ എന്തോ കോള് അതിൻ്റെ കമ്പസ്റ്റിൻ്റെ ടൈമിൽ എന്താണ് ഏറ്റവും കൂടുതൽ എമിറ്റ് ചെയ്യുന്നത്? എന്തുമാണ്? കാർബൺ ആണ് എമിറ്റ് ചെയ്യുന്നത്, അറിയാമല്ലോ എല്ലാവർക്കും. ഇതിൻ്റെ എമിഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് കോൾ ട്രാൻസിഷൻ പ്രോഗ്രാം കൊണ്ടുവന്നേക്കുന്നത്. മനസ്സിലായോ? ഇതിൻ്റെ എമിഷൻ, അതായത് 2050 ആകുമ്പോഴത്തേക്ക് കോളിൽ നിന്നുള്ള കാർബൺ എമിഷൻസ് സീറോ ആക്കണം, നെറ്റ് സീറോ ആക്കണം. അതിൻ്റെ എമിഷൻസ് കാർബണിൻ്റെ കണ്ടൻറ്റ് നെറ്റ് സീറോ ആക്കണം 2050 എന്ന എയിമോടെയാണ് കോൾ ട്രാൻസിഷൻ പ്രോഗ്രാം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എന്താണ് ന്യൂസ് എന്താണ്? കോൾ ട്രാൻസിഷൻ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത 3 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യ, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്. ഈ 3 രാജ്യങ്ങളാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അതുമാത്രമല്ല, മെയിനായിട്ട് എന്താണ് കോളിൽ നിന്ന് കൂടുതൽ എന്താണ് പൊല്യൂട്ടൻസ് വരുന്നുണ്ട് കോൾ എമിഷൻസ് ചെയ്യുന്നു. ദേർട്ടിയസ്റ്റ് ഫോസിൽ ഫ്യൂൽ സപ്ലൈ റാപ്പിഡ്ലി റെഡ്യൂസിങ് ദ എമിഷൻസ്. ഓക്കെ, മനസ്സിലായല്ലോ എല്ലാവർക്കും. ഈ രാജ്യങ്ങളിൽ നിന്ന് എന്താണ് ഏറ്റവും കൂടുതൽ കോളിൽ നിന്നുള്ള പൊല്യൂട്ടൻസ് വരുന്നുണ്ട്, ഇത് റെഡ്യൂസ് ചെയ്യണം. ഇതിന് വേണ്ടിയിട്ടും കൂടാണ് കോൾ ട്രാൻസിഷൻ പ്രോഗ്രാമിൽ ഇന്ത്യ, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും. ഓർത്ത് വെച്ചേക്കാം, നെറ്റ് സീറോ കാർബൺ എമിഷൻസിൻ്റെ ടാർജറ്റ് നടപ്പാക്കാൻ പോകുന്ന, അതായത് അവർ അത് നെറ്റ് സീറോ എമിഷൻ ആവാൻ പോകുന്ന ടാർജറ്റ് ചെയ്തിരിക്കുന്ന ഇയർ ഏതാ? 2050 ആണ്. ഇനി അടുത്ത ന്യൂസ് വായിക്കാൻ പോകുന്നത് ഇതാണ്. നമുക്കറിയാലോ ഇപ്പം റീസെൻ്റായിട്ട് കഴിഞ്ഞൊരു ഫെസ്റ്റിവലാണ് ദിവാലി. ദിവാലി ഡേ ആക്ട്,
ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആരാണ്? നമ്മുടെ യു എസ് കോൺഗ്രസ്. യു എസ് കോൺഗ്രസ്സിൽ അവർ ഡിക്ലെയർ ചെയ്തത് എന്താണ്? ദിവാലി ഫെസ്റ്റിവൽ എന്താ, ഒരു ഫെഡറൽ ഹോളിഡേ ആയിട്ട് യു എസ് കോൺഗ്രസ് അനൗൺസ് ചെയ്തു. ഓക്കെ, അറിയാം ദിവാലി എന്താണ്, ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് ആണ്. അവർ എന്താണ്, അത് ഒരു ഫെഡറൽ ഹോളിഡേ ആയിട്ട് അനൗൺസ് ചെയ്തു. ഇതിനകത്ത് ഈ ഫെഡറൽ ഹോളിഡേ ആയിട്ട് അനൗൺസ് ചെയ്യാൻ വേണ്ടി അവർ യു എസ് സ്റ്റേറ്റ് കോൺഗ്രസ് അവരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദിവാലി ഡേ ആക്ട് പ്രകാരമാണ് എന്ത് ദിവാലി ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് ഫെഡറൽ ഹോളിഡേ ആയിട്ട് യു എസ് അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോൺഗ്രസ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ബില്ലാണ്, മനസ്സിലായല്ലോ. അതൊരു ആക്ട് എന്ന് പറയുമ്പോൾ എന്താണ്, അവർ ബില്ല് പാസ്സാവും. ബില്ല് പാസ്സായതിന് ശേഷമാണ് അത് ഫെഡറൽ ഹോളിഡേ ആയിട്ട് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ബാങ്കിങ് ആൻഡ് എക്കോണമിയാണ്. ബാങ്കിങ് ആൻഡ് എക്കോണമി നിങ്ങൾക്കറിയായിരിക്കും, ഇതിനകത്ത് ബാങ്ക് ഓരോരോ ബാങ്ക്സ് ഉണ്ട്. നിങ്ങൾക്ക് ആയിട്ടുള്ള എ ഡി ബി, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്, ഇപ്പോൾ പറയാൻ പോകുന്ന എ ഐ ഐ ബി, ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്. ഈ ബാങ്ക്സൊക്കെ എന്താണ്, ചില രാജ്യങ്ങൾക്ക് എന്താണ് ധനസഹായം കൊടുക്കും, ലോൺ കൊടുക്കുന്ന വഴി ധനസഹായം കൊടുക്കും. ഇതിനകത്ത് മെയിനായിട്ട് അറിഞ്ഞിരിക്കുന്നത് വെച്ചാൽ ബംഗ്ലാദേശിൽ നേരത്തെയും എനിക്ക് തോന്നുന്നു എ ഡി ബി ആണെന്ന് തോന്നുന്നു, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് എന്താണ്, കോവിഡ് റിക്കവറി പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് എന്താണ് എ ഐ ഐ ബി, ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് എത്ര കോടി രൂപയാണ് ബംഗ്ലാദേശിന് കൊടുക്കാൻ പോകുന്നത്? 250 മില്യൺ ഡോളർ ലോണാണ് ബംഗ്ലാദേശിന് എ ഐ ഐ ബി, ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് കൊടുക്കാൻ പോകുന്നത്. കോവിഡ് 19 റിക്കവറി പ്രോഗ്രാം അറിയാലോ, സെക്കൻഡ് വേവ് വന്നു അന്നേരം ഏറ്റവും കൂടുതൽ അവർ എക്കണോമിക്കലായിട്ടും അല്ലാതെയും ജനജീവിതത്തോ അല്ലാത്ത രീതിയിൽ നല്ല രീതിക്ക് ബാധിച്ചു. അന്നേരം എന്താണ് അവരുടെ റിക്കവറി, ആ രാജ്യത്തിൻ്റെ റിക്കവറിക്ക് വേണ്ടിയിട്ട് ആണ് ഈ എമൗണ്ട്, ഈ തുക കൊടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല, അവരുടെ എക്കോണമിയുടെ തകർച്ച മെയിനായിട്ട് എന്തോ അവരുടെ ഇൻഡസ്ട്രീസ് ആണ്, സ്മോൾ മീഡിയം ഇൻഡസ്ട്രീസ് ഉണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ. അവരുടെ ആ ഒരു സെക്ടർ ബംഗ്ലാദേശിൻ്റെ എന്താണ് സ്മോൾ മീഡിയം അങ്ങനെയുള്ള ഇൻഡസ്ട്രീസ് ഉണ്ട്. ആ ഇൻഡസ്ട്രീസിൻ്റെ ഫിനാൻഷ്യൽ സപ്പോർട്ടിനും കൂടി വേണ്ടിയിട്ടാണ് 250 മില്യൺ ഡോളർ എ ഐ ഐ ബി, അല്ലെ 250 മില്യൺ ഡോളർ എ ഐ ബി ബംഗ്ലാദേശിന് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത് ഇതും എന്താണ് ലോണിനെ പറ്റിയാണ്, എ ഡി ബി. എ ഡി ബി ആർക്കാണ്? നമ്മുടെ ത്രിപുര അറിയാമല്ലോ. ത്രിപുരയിൽ എന്താണ് അർബൻ ഡെവലപ്മെൻറ്റിന് വേണ്ടി എത്ര കോടി രൂപയാണ് കൊടുത്തിരിക്കുന്നത്? 61 മില്യൺ ഡോളറാണ് ലോണായിട്ട് കൊടുത്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അർബൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ത്രിപുരയിലെ. എന്താണ് അവിടുത്തെ ടെക്നോളജിയുടെ ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടി, അവിടുത്തെ ലിവബിലിറ്റിയുടെ ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടി, പുതിയ ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ടെക്നോളജിയിലെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട്, ഓക്കെ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ലോൺ കൊടുത്തിരിക്കുന്നത് എ ഡി ബി. ഓർത്ത് വെച്ചൊക്കെ, ഏത് ബാങ്കാണ് എ ഡി ബി, ഏത് സ്റ്റേറ്റിനാണ് കൊടുത്തിരിക്കുന്നത്? ത്രിപുര. ഇനി അടുത്ത ആർ ബി ഐ, അറിയാലോ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. എന്താണ് അവരെന്താണ് ഒരു സപ്പോർട്ട് ഫിനാൻഷ്യൽ സിസ്റ്റത്തെ, ഫിനാൻഷ്യൽ സിസ്റ്റമാണ് ഗ്രീനിങ് എന്ന് പറഞ്ഞ ഫിനാൻഷ്യൽ സിസ്റ്റത്തെ എന്താണ് ആർ ബി ഐ സപ്പോർട്ട് ചെയ്യാൻ പോവുക, അതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? കേട്ടിട്ടുണ്ടായിരിക്കും, നെറ്റ്വർക്ക് ഫോർ ഗ്രീനിങ് ദ ഫിനാൻഷ്യൽ സിസ്റ്റം, എൻ ജി എഫ് എസ്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കമ്മിറ്റ്മെൻറ്റ് ടു സപ്പോർട്ട് ഗ്രീനിങ് ഇന്ത്യാസ് ഫിനാൻഷ്യൽ സിസ്റ്റം, നെറ്റ്വർക്ക് ഫോർ ഗ്രീനിങ് ദ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ആർ ബി ഐ പിന്തുണയ്ക്കാൻ പോവുക, സപ്പോർട്ട് ചെയ്യാൻ പോവുക. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ക്ലൈമറ്റ് റിലേറ്റഡ് റിസ്ക് ഉണ്ടല്ലോ, ക്ലൈമറ്റ് റിലേറ്റഡ് റിസ്ക് ആർ ബി ഐ കുറച്ച് ഏറ്റെടുത്തിട്ടുണ്ട്. അതിനകത്ത് എന്താണ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഈ ഗ്രീനിങ് എന്ന് പറഞ്ഞ അതോറിറ്റി എന്താണ് ആർ ബി ഐ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലൈമാറ്റിക് റിലേറ്റഡ് റിസ്ക് ഉണ്ട്, റിസ്ക് അങ്ങനെ വെച്ചാൽ ക്ലൈമാറ്റിക് പ്രോബ്ലംസ് ഉണ്ട്, അതിനെ സപ്പോർട്ട് ചെയ്യാൻ, അതിനെ സപ്പോർട്ട് ചെയ്യാൻ എന്താണ് ആർ ബി ഐ ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ സ്റ്റെബിലിറ്റി മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിനെ ആർ ബി ഐ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, ക്ലൈമാറ്റിക് സിനാരിയോസ് എന്താണ് എക്സ്പ്ലോർ ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ്, എക്സ്പ്ലോർ ചെയ്യാന്ന് വെച്ചാൽ അത് അനലൈസ് ചെയ്യുക, മെയിനായിട്ട് ഉള്ള ത്രെറ്റ്, ക്ലൈമാറ്റിക് ത്രെറ്റ് ഇതെല്ലാം അനലൈസ് ചെയ്യാനും കൂടിയിട്ട് വേണ്ടിയിട്ടാണ് എന്ത് ഫിനാൻഷ്യൽ സിസ്റ്റമായ ഗ്രീനിങ്ങിനെ ആർ ബി ഐ സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി അടുത്ത ന്യൂസ് ഇതാണ്, അപ്പോയിൻമെൻ്റ് ആണ്. അപ്പോയിൻമെൻ്റ് എന്താണ്, സിഇഒ എന്തിൻ്റെയാണ്, ബാർക്ലേസിൻ്റെ സിഇഒ ആയിട്ട് ഇന്ത്യൻ ഒറിജിൻ സി എസ് വെങ്കടകൃഷ്ണനെ അപ്പോയിൻ്റ് ചെയ്തു. വെങ്കടകൃഷ്ണൻ അദ്ദേഹത്തിനാണ് എന്ത് സിഇഒ ഓഫ് ബാർക്ലേസ് ആയിട്ട് അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതുമാത്രമല്ല, എന്താണ് അദ്ദേഹം എന്തായിരുന്നു ബാർക്ലേസിൻ്റെ മുൻ ഗ്ലോബൽ ഹെഡായിരുന്നു, ചീഫ് റിസ്ക് ഓഫീസറും കൂടെ ആയിരുന്നു. ബാർക്ലേസിൻ്റെ മാർക്കറ്റിൻ്റെ ഗ്ലോബൽ ഹെഡും ചീഫ് റിസ്ക് ഓഫീസറും കൂടെ ആയിരുന്നു ആര്, എസ് വെങ്കടകൃഷ്ണൻ, ഇന്ത്യൻ ഒറിജിൻ ആയിരുന്നു ആണ് അദ്ദേഹം. ഓക്കെ, അതുമാത്രമല്ല, അദ്ദേഹം ജെ പി മോർഗനിൽ 1994 വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഇപ്പോൾ ഓർത്തിരിക്കുക, അപ്പോയിൻമെൻറ്റ് എന്താണ്, ബാർക്ലേസിൻ്റെ സിഇഒ ആരാണ്, സി എസ് വെങ്കടകൃഷ്ണൻ, ഇന്ത്യൻ ഒറിജിൻ ആണ്. ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഇന്ത്യൻ ഒറിജിൻ ആയതുകൊണ്ട്. ഇനി അടുത്ത അവാർഡ്സ് ആൻഡ് റെക്കഗ്നേഷൻ. അവാർഡ്സ് ആൻഡ് റെക്കഗ്നേഷൻ എന്താണ്, ബുക്ക പ്രൈസ് 2021 അതിനെ പറ്റിയാണ് പറയുന്നത്. അതിനകത്ത് എന്താണ് ദാമൻ പേര് ഇതാണ്, ദാമുൻ ഗൾഗട്ട്,
ദാമൻ ഗൽഗട്ട് അദ്ദേഹത്തിന് എന്താണ് ബുക്ക പ്രൈസ് നേടി. അദ്ദേഹത്തിൻ്റെ നോവലിൻ്റെ പേര് ഇതാണ്, ദ പ്രോമിസ് എന്നാണ് നോവലിൻ്റെ പേര്. അദ്ദേഹം ഇതിനു മുമ്പ് എന്താണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്, ഈ എന്താണ് ടൂർ ഡി ഫോസ്. ഓക്കെ, ഈ ബുക്ക് പ്രൈസും കൂടെ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്. അതുമാത്രമല്ല, അദ്ദേഹം ദ ഗുഡ് ഡോക്ടർ എന്ന് പറഞ്ഞ നോവല്, ഇൻ എ സ്ട്രെയിഞ്ച് റൂം 2010, ഇതിനകത്തെല്ലാം അദ്ദേഹം എന്താണ് നേരത്തെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. പക്ഷേ എന്താണ് രണ്ട് തവണയും അദ്ദേഹത്തിന് എന്താണ് അവാർഡ് നേടാൻ സാധിച്ചില്ല. ഇപ്പോൾ എന്താണ് നിലവിൽ എന്താണ് 2021 ബുക്ക് പ്രൈസ് ആർക്ക് കിട്ടിയത്, ഡാമൻ ഗൽഗട്ട്. അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേരെന്താണ്, ദ പ്രോമിസ് എന്നാണ് ബുക്കിൻ്റെ പേര്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഇതുകൂടെ ഓർത്തിരിക്കുക, അദ്ദേഹം എന്താണ് സൗത്ത് ആഫ്രിക്കക്കാരനാണ്. ഇതും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്, നാഷണാലിറ്റി ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. സൗത്ത് ആഫ്രിക്കൻകാരനായ ഡാമൻ ഗൽഗട്ടിന് എന്താണ് ബുക്ക് പ്രൈസ് കിട്ടി, ബുക്കിൻ്റെ പേരെന്താണ്, ദ പ്രോമിസ് എന്നാണ് ബുക്കിൻ്റെ പേര്. ക്ലിയർ ആണല്ലോ. ഇത് മൂന്നാമത്തെ സൗത്ത് ആഫ്രിക്കനാണ് ഇങ്ങനെ ബുക്ക് പ്രൈസ് നേടുന്നത്. നേരത്തെ നടേൻ ഗോർഡിമറും ജെ എം കോട്സെയാണ് ഇതിനു മുന്നേ രണ്ട് ബുക്ക് പ്രൈസ് നേടിയ സൗത്ത് ആഫ്രിക്കക്കാർ. ഇദ്ദേഹത്താണ് മൂന്നാമത്തെ തവണയാണ് നേടുന്നത്, മൂന്നാം താളാണ്. ഓക്കെ, ഇനി അടുത്ത ഒരു റാങ്കിംഗ് ആണ് പറയാൻ പോകുന്നത്. നിങ്ങൾക്കറിയായിരിക്കും നമ്മുടെ എന്താണ് റാങ്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസിൻ്റെയൊക്കെ റാങ്കിങ് കുറേ വന്നിട്ടുണ്ട്. എല്ലാ മാസവും മിക്കയിടത്തും നമ്മൾ കാണും. ഇതിനകത്ത് ടോപ്പ് റാങ്കിങ് ഇപ്പോൾ വന്നേക്കുന്നത് ആരുടെ റാങ്കിങ് ആണ്, റാങ്കിങ് കൊടുത്ത അതോറിറ്റിയുടെ പേര് ഓർത്തിരിക്കുക, അത് തിരിഞ്ഞു പോകരുത്. ക്യു എസ് ഏഷ്യ യൂണിവേഴ്സിറ്റി റാങ്കിങ് 2022 എന്താണ് ടോപ്പ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഏതാണ് വന്നത്, ഐ ഐ ടി ബോംബെ ആണ് ടോപ്പ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിൽ വന്നിരിക്കുന്നത്. ഓക്കെ, പേര് ഓർത്ത് വെച്ചേക്ക്, ഐ ഐ ടി ബോംബെ ആണ്. എത്രാമത്തെ റാങ്കായിരുന്നു, 42-ാമത്തെ റാങ്കായിരുന്നു. ഓക്കെ, അത് മാത്രമല്ല ടോപ്പ് 50 വന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതാണ്, യൂണിവേഴ്സിറ്റി ഇതാണ്, ഐ ഐ ടി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ബോംബെയാണ്. പിന്നെ 45-ാം സ്ഥാനത്താരാണ് നമ്മുടെ ഐ ഐ ടി ഡൽഹിയാണ്, 45th പൊസിഷനിൽ വന്നത്. ടോപ്പ് 50 42-ാം സ്ഥാനത്താരാണ് ഐ ഐ ടി ബോംബെയും, 45-ാം സ്ഥാനത്ത് റാങ്കിൽ ഐ ഐ ടി ഡൽഹിയുമാണ്. അതുമാത്രമല്ല 54th പൊസിഷനിൽ ആരുണ്ട്, ഐ ഐ ടി മദ്രാസ് ആണ്. ഓക്കെ, 54th പൊസിഷൻ ഐ ഐ ടി മദ്രാസ് ആണ്. നേരത്തെ എന്തായിരുന്നു, കഴിഞ്ഞ കൊല്ലം 50-ാം സ്ഥാനത്തായിരുന്നു, ഇപ്പോൾ അത് എന്താണ് 4 പ്ലേസ് പുറകോട്ട് വന്നു, ഇപ്പം 54th പ്ലേസിലാണ്. അതുമാത്രമല്ല ഐ ഐ ടി കരക്പൂർ, ഐ ഐ ടി കാൺപൂർ, കരക്പൂർ 60th പ്ലേസിലും കാൺപൂർ 64th പ്ലേസിലും. ജസ്റ്റ് ഇത് ഓർത്ത് വെച്ചിരിക്കുക, ടോപ്പ് ഒന്ന് ഏതാണ്, ടോപ്പ് 50 വന്ന രണ്ട് ഐ ഐ ടീസാണ് ഉള്ളത്. ഒന്ന് ഐ ഐ ടി ബോംബെ 42-ാം സ്ഥാനം 42nd റാങ്കും, പിന്നെ ഏതാ ഉള്ളത്, ഐ ഐ ടി ഡൽഹി 45th റാങ്കും. ഇത് രണ്ടും ഓർത്ത് വെച്ചിരിക്കുക നല്ലപോലെ. അതുമാത്രമല്ല ടോപ്പ് വന്ന ഈ റാങ്കിങ് ഓർത്ത് വെച്ചേക്കുക, ഈ അതോറിറ്റിയുടെ പേര് ഓർത്ത് വെച്ചേക്കുക, ക്യു എസ് ഏഷ്യ യൂണിവേഴ്സിറ്റി റാങ്കിങ്. അതിനകത്ത് ഏറ്റവും ടോപ്പ് വന്നത് ഏത് യൂണിവേഴ്സിറ്റിയാണ്, എം ഐ ടി, എന്താണ്, മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, യു എസ് എയുടെയാണ്. യു എസ് എ എന്നുള്ള എം ഐ ടി എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എന്ത് ടോപ്പ് വന്നത്, ഫസ്റ്റ് വന്നത് ഓർത്ത് വെച്ചേക്കുക. അത് എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് 10-ാമത്തെ തവണയാണ് ടോപ്പ് പൊസിഷനിൽ വരുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത സയൻസ് ആൻഡ് ടെക്നോളജി പറയാൻ പോകുന്നത്, സ്പേസ് എക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. എന്താണ് സ്പേസ് എക്സ്, ഇന്ത്യൻ സബ്സിഡറിയാണ്. അവരെന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്, സാറ്റലൈറ്റ് ലോഞ്ച്, സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ് സർവീസ് വഴി എന്താണ് ബ്രോഡ്ബാൻഡ് സർവീസ് ആരാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്, ഇന്ത്യയിലേക്ക് സ്പേസ് എക്സ് ആണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സ്പേസ് എക്സിൻ്റെ ഒരു ആമാണ്, ഒരു എന്താണ് അവരുടെ ഒരു കണക്റ്റിംഗ് ബോഡിയാണ് എന്ത്, സ്റ്റാർലിങ്ക് വഴിയാണ് ഇവരെന്ത് ചെയ്യാൻ പോകുന്നത്, സാറ്റലൈറ്റ് വഴി ബ്രോഡ്ബാൻഡ് സർവീസ് ഇന്ത്യയിലേക്ക് എത്തിക്കാൻ പോകുന്നത് എന്ന് തൊട്ടാണ് December 2022 തൊട്ടിട്ടാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ എല്ലാവർക്കും. അതുമാത്രമല്ല ഒരു 200,000 ടെർമിനൽസ് ഉണ്ട് ഇന്ത്യൻ ഗവൺമെൻറ്. ഇതിപ്പം എന്താണ് പെർമിഷൻ കിട്ടിയിട്ടില്ല, അവർ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യം 200,000 ടെർമിനൽസും കണക്ഷൻസും ഉണ്ട്. ഇതിനി എന്താണ് ഇന്ത്യൻ ഗവൺമെൻറ് എന്താണ് പെർമിഷൻ വാങ്ങി അത് ഓക്കെ ആയതിന് ശേഷം എന്താണ് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യും. ക്ലിയർ ആണല്ലോ. ആരാണ് സാറ്റലൈറ്റ് വഴിയുള്ള ബ്രോഡ്ബാൻഡ് സർവീസ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്, സ്പേസ് എക്സ് ആണ്. സ്പേസ് എക്സിൻ്റെ ഒരു ബ്രോഡ്ബാൻഡ് ആമാണ് സ്റ്റാർലിങ്ക്. സ്റ്റാർലിങ്ക് വഴിയിട്ടാണ് ബ്രോഡ്ബാൻഡ് സർവീസ് December 2022 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും. ഇനി അടുത്ത സ്പോർട്സ് ന്യൂസ് ആണ്. സ്പോർട്സ് ന്യൂസിൽ എന്താണ്, നിങ്ങൾക്കറിയായിരിക്കും 2012 നടന്ന Under-19 വേൾഡ് കപ്പ് ക്യാപ്റ്റനാണ്, പേരെന്താണ് ഉന്മുഖ് ചന്ദ് എന്നാണ് പേര് അദ്ദേഹത്തിൻ്റെ. 2012 നടന്ന Under-19 വേൾഡ് കപ്പിൽ ക്യാപ്റ്റനായിരുന്നു, നമ്മളെന്താണ് വേൾഡ് കപ്പ് നേടിയിരുന്നു, അവിടെ ഓസ്ട്രേലിയ നടന്ന Under-19 വേൾഡ് കപ്പ് നേടിയിരുന്നു. ആ ടൈമിലെ ക്യാപ്റ്റനാണ് ഉന്മുഖ് ചന്ദ്, ഇന്ത്യ റെപ്രസെൻറ്റ് ചെയ്ത പ്ലെയർ ആയിരുന്നു അദ്ദേഹം. എന്താണ് റീസെൻ്റായിട്ട് റിട്ടയർ ചെയ്തിരുന്നു, കഴിഞ്ഞ മാസത്തേക്ക് ന്യൂസ് നോക്കിയാൽ മനസ്സിലാവും അദ്ദേഹം റിട്ടയർ ചെയ്തിരുന്നു. റിട്ടയർ ചെയ്തിട്ട് എബ്രോഡിൽ വേറെ രാജ്യങ്ങളിലേക്ക് എന്താണ് ക്രിക്കറ്റ്, ക്ലബ് ക്രിക്കറ്റ് കളിക്കാൻ പോയിരുന്നു. ഇപ്പോൾ എന്താണ് ന്യൂസ്, എന്താണ് മെയിനായിട്ടുള്ള ന്യൂസ് ഇതാണ്, ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ ലീഗാണ് ക്രിക്കറ്റ് ലീഗാണ് BBL, ബിഗ് ബാഷ് ലീഗ്. ബിഗ് ബാഷ് ലീഗിലേക്ക് എന്താണ് അദ്ദേഹം
സൈൻ ചെയ്തു, അദ്ദേഹത്തെ സൈൻ ചെയ്തു. ആദ്യത്തെ ഇന്ത്യൻ മെയിൽ ക്രിക്കറ്ററാണ് ആര്, ഉന്മുക് ചന്ദ്. ഓസ്ട്രേലിയയിലെ ബിഗ് ബാഷ് ലീഗിലേക്ക് സൈൻ ചെയ്യപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യൻ മെയിൽ ക്രിക്കറ്ററാണ് ആര്, ഉന്മുക് ചന്ദ്. ക്ലിയർ ആണല്ലോ. അദ്ദേഹം എന്താണ് ഒരു കാര്യം കൂടെ ഓർത്തിച്ച്, അത് ഇന്ത്യയെ ആണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്, ഇൻ്റർനാഷണൽ ലെവലിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടില്ല, സീനിയർ ടീമിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി അടുത്ത റിട്ടയർമെൻറ്റാ, ക്രിക്കറ്റ് ബേസ് തന്നെ റിട്ടയർമെൻറ്റാ. പേരിതാണ്, പേര് ഓർത്ത് വെച്ചേക്കുക, ഡ്വെയിൻ ബ്രാവോ. ഡ്വെയിൻ ബ്രാവോ എന്താണ്, അദ്ദേഹം ക്രിക്കറ്റിൽ നിന്ന് റിട്ടയറായി. ഏത് രാജ്യത്തെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, വെസ്റ്റ് ഇൻഡീസ് എന്ന് പറഞ്ഞ രാജ്യത്തെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. വെസ്റ്റ് ഇൻഡീസ് ഓർത്ത് വെച്ചേക്കുക, കുറേ രാജ്യങ്ങൾ ചേർന്ന് ക്രിക്കറ്റിൽ വരുമ്പോഴത്തേക്ക്, ജമൈക്ക, ട്രിനിഡാഡ് ആൻഡ് ടൊബാക്കോ ഇങ്ങനെ കുറേ രാജ്യങ്ങൾ ചേർന്നിട്ടാണ് വെസ്റ്റ് ഇൻഡീസ് എന്ന് പറഞ്ഞ രാജ്യം. ഓക്കെ, അത് ക്രിക്കറ്റിൽ വരുമ്പോൾ മാത്രമാണ് വെസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്നത്. വെസ്റ്റ് ഇൻഡീസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡ്വെയിൻ ബ്രാവോ ആണ് അദ്ദേഹം റീസെൻ്റായിട്ട് റിട്ടയർ ചെയ്തു. ക്രിക്കറ്റിനെ ഇങ്ങനെ ആയിരിക്കും, എക്സാമിന് ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും, ഡ്വെയിൻ ബ്രാവോ ഏത് സ്പോർട്ടുമായിട്ട് റിലേറ്റഡ് ചെയ്തപ്പെട്ടതാണ് ക്രിക്കറ്റ്. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ നാഷണാലിറ്റി എന്താണ്, വെസ്റ്റ് ഇൻഡീസാണ്. ക്ലിയർ ആണല്ലോ. ഇപ്പോൾ ഓക്കെ, അത് അത്രയുള്ള ന്യൂസ് ഡ്വെയിൻ ബ്രാവോയെ പറ്റിയായിരുന്നു, അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റിനെ പറ്റിയായിരുന്നു ന്യൂസ്. ഇനി അടുത്ത ഡിഫൻസ് ന്യൂസാണ്. ഡിഫൻസ് ന്യൂസിൽ ഇതാണ്, ദ എയർഫോഴ്സ് ഓഫ് ഇന്ത്യ ആൻഡ് ഈജിപ്ത് കണ്ടക്ട് ടു ഡേ എക്സസൈസ് ഡെസേർട്ട് വാരിയർ. ഡെസേർട്ട് വാരിയർ എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന മിലിറ്ററി എക്സസൈസ്, സോറി എയർഫോഴ്സ് എക്സസൈസ് ആരൊക്കെ തമ്മിലാണ് നടന്നത്, ഇന്ത്യയും ഈജിപ്തും തമ്മിലാണ് നടന്നത്. ഓക്കെ, ഓർത്ത് വെച്ചേക്കാം, ഡെസേർട്ട് വാരിയർ ആരൊക്കെ തമ്മിലുള്ള എക്സസൈസാ, എയർഫോഴ്സ് എക്സസൈസാ, ഇന്ത്യയും ഈജിപ്തും. ഓക്കെ, എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കുറേ എന്താണ് ഇവരുടെ പവേഴ്സിൻ്റെ ഡിസ്പ്ലേയും, അതുമാത്രമല്ല എന്താണ് അവർ തമ്മിലുള്ള മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടും ഓപ്പറേഷണൽ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടുമാണ് എന്ത് ഈ എക്സസൈസ്, ടു ഡേ എക്സസൈസ് നടത്തുന്നത്. ഇനി അടുത്ത ബുക്സ് ആൻഡ് ഓതേഴ്സ് വായിക്കാൻ പോകുന്നത്, പേരോർത്ത് വെച്ചേക്ക, സുധാമൂർത്തി. അവരെന്താണ് ചെയ്തത്, പുതിയ ബുക്ക് ദ സേജ് വിത്ത് ടു ഹോൺസ് എന്ന് പറഞ്ഞ ബുക്ക് അവർ റിലീസ് ചെയ്തു. ഓക്കെ, ഓതറിൻ്റെ പേര് ഓർത്ത് വെച്ചേക്കുക, സുധാമൂർത്തി. ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും വരുന്നത്, സുധാമൂർത്തിയുടെ ബുക്കിൻ്റെ പേരല്ലായിരിക്കും ചോദിക്കുന്നത്, സുധാമൂർത്തിയുടെ പ്രൊഫഷൻ. പ്രൊഫഷൻ ചോദിക്കുമ്പോൾ എന്തെഴുതും നിങ്ങൾ, ഓതർ. ഓതർ എന്ന് എഴുതാം, റൈറ്റർ, അങ്ങനെയൊക്കെ ഓപ്ഷൻ, ഓതർന്നോ റൈറ്റർ എന്നായിരിക്കും കൊടുത്തേക്കുന്നത്, നോവലിസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും റൈറ്റർ എന്ന് കൊടുക്കുക. ഓക്കെ, സുധാമൂർത്തിയുടെ ബുക്കിൻ്റെ പേരെന്താണ്, റിലീസ് ചെയ്ത പുതിയ ബുക്കിൻ്റെ പേര് ദ സേജ് വിത്ത് ടു ഹോൺസ് എന്നാണ് ബുക്കിൻ്റെ പേര്. ഓക്കെ, ക്ലിയർ ആണല്ലോ അത്. പിന്നെ ഇതിൻ്റെ പബ്ലിഷർ ആരാണ്, പഫിനാണ് അല്ലെങ്കിൽ പെൻഗ്വിൻ റാൻഡം ഹൗസ് ആണ് പബ്ലിഷർ. അതുമാത്രമല്ല അവരുടെ എന്താണ് വേറെ ബുക്കുകൾ സുധാമൂർത്തിയുടെ, ദ മാൻ ഫ്രം ദ എഗ്, സർപ്പൻസ് റിവെഞ്ച്, ദ അപ്സൈഡ് ഡൗൺ കിങ്, ദ ഡോട്ടർ ഫ്രം വിഷിംഗ് ട്രീ. അത് പഠിച്ച് വെക്കണമെന്നില്ല, ജസ്റ്റ് വായിച്ചു വിട്ടു, നോളജിന് വേണ്ടിയിട്ടാണ്. മെയിനായിട്ട് അറിയേണ്ടത് എന്താണ്, ബുക്കിൻ്റെ പേര്, സുധാമൂർത്തിയുടെ ബുക്കിൻ്റെ പേര്, റിലീസ് ചെയ്ത പബ്ലിഷർ ആരാണ്, പഫിൻ, പെൻഗ്വിൻ റാൻഡം ഹൗസ് ആണ്. ഇത് ഈ ബുക്ക് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, നമ്മുടെ എന്താണ് ഇന്ത്യൻ മിത്തോളജിയെ ബേസ് ചെയ്തിട്ടാണ് എന്താണ് ദ സേജ് വിത്ത് ടു ഹോൺസ് എന്ന് പറഞ്ഞ ബുക്ക് സുധാമൂർത്തി എഴുതിയിരിക്കുന്നത്. ഇനി അടുത്ത ഒബിയോട്രി ആണ്. ഒബിയോട്രിയിൽ എന്താണ്, വെസ്റ്റ് ബംഗാളിൻ്റെ സീനിയർ മിനിസ്റ്ററാണ് ആര്, സുബ്രത മുഖർജി. ഓക്കെ, സുബ്രത മുഖർജി 75 വയസ്സിൽ മരിച്ചുപോയി, അദ്ദേഹം എന്താണ് 75 വയസ്സിൽ മരിച്ചുപോയി. പിന്നെ മാത്രം കൊൽക്കത്തയിൽ 2000 to 2005 വരെ മേയറായിരുന്നു ആര്, സുബ്രത മുഖർജി. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും. ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ, ഇങ്ങനെ ആയിരിക്കും വരുന്നത്, സുബ്രത മുഖർജിയുടെ പ്രൊഫഷൻ എന്തായിരുന്നു, പൊളിറ്റീഷ്യൻ എന്നെഴുതാം. ക്വസ്റ്റ്യൻ അനുസരിച്ചാണ് വെസ്റ്റ് ബംഗാൾ മിനിസ്റ്റർ, അങ്ങനെ ഓപ്ഷൻ വരാൻ ചാൻസ് ഇല്ല, പൊളിറ്റീഷ്യൻ അങ്ങനെ ഒരു ഓപ്ഷൻ കാണുമായിരിക്കും, നിങ്ങളത് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇതായിരുന്നു ടോപ്പ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നവംബർ 4th and 5th. ഓക്കെ, ക്ലിയർ ആണല്ലോ. ക്യൂസ് നമുക്ക് കണ്ടക്ട് ചെയ്യാം പിന്നെ ഒരു ദിവസം, നാളെയോ അല്ലെങ്കിൽ അടുത്ത് വരുന്ന ദിവസങ്ങളിലോ ഇതിൻ്റെ ക്യൂസ് നവംബർ 4th and 5th ക്യൂസ് കണ്ടക്ട് ചെയ്യാം. അഥവാ നിങ്ങൾക്ക് ക്യൂസ് അത്യാവശ്യമാണെങ്കിൽ ഇന്ന് തന്നെ കയറി എന്താണ് ബാങ്കേഴ്സ് ഡെയിലി സൈറ്റ് അറിയാമല്ലോ, ബാങ്കേഴ്സ് ഡെയിലി സൈറ്റിൽ ഡെയിലി ക്യൂസ് എന്ന് പറഞ്ഞു കാണും, നവംബർ 4th and 5th അഡ്ജസ്റ്റ് കയറിയാൽ നോക്കുക. ഓക്കെ, റിവൈസ് ചെയ്യുന്ന ടൈമിൽ നോക്കുക. ക്ലിയർ ആണല്ലോ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ താങ്ക് യു. Thank you.